വടകരക്കാർക്ക് അഭിമാനമായ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. സർക്കാരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലെ തങ്കുപൂച്ചയുടെ കഥയുമായി വന്ന സായി ശ്വേത. ഇതാ നമ്മുടെ മിട്ടുപൂച്ചയുടെ കൂട്ടുകാരനാണ്. ഇവനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇവൻ്റെ നിറം എന്താണ്? കറുപ്പും വെളുപ്പുമാണല്ലേ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ദാ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടല്ലേ. എല്ലാവർക്കും ഇവനെ ഇഷ്ടമായോ? ഇഷ്ടമായെന്നോ? എങ്കിലേ നമുക്ക് ഇവനും ഒരു പേരിട്ടാലോ? എന്ത് പേരിട്ടാ നമ്മൾ ഇവനെ വിളിക്കുക? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്ത് പേരാ? കാത്തു എന്നോ? പിന്നെയോ? ചിന്നുവെന്നോ? പിന്നെ എന്ത് പേരാ വിളിക്കുക? ആ തങ്കുവെന്നോ? അപ്പോഴേ നമുക്കിവനെ തങ്കു എന്ന് വിളിച്ചാലോ? എങ്കിലെല്ലാവരും വാ, നമുക്കൊന്ന് ഇവനെ തങ്കുവെന്ന് വിളിച്ചു നോക്കുക. നമ്മളെങ്ങനെയാ വിളിക്കുക? തങ്കുപ്പൂച്ചേ. എങ്ങനെയാ വിളിക്കുക? തങ്കുപ്പൂച്ചേ. ഈ ഒരു കഥ തന്നെ ഒരു 7 മിനിറ്റുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പായ അധ്യാപക കൂട്ടത്തിലെ രതീഷ് മാഷന് അയച്ചു കൊടുത്തു. അപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ മാഷ് അത് കലാതല സാറിനെ കാണിക്കുകയും നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്തു. അങ്ങനെ അയാൾ അധ്യാപക കൂട്ടത്തിൻ്റെ ബ്ലോഗിൽ തന്നെ അത് പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്ത ആ കഥ കണ്ടിട്ടാണ് എന്നെ SSK അതായത് സർവശിക്ഷാ കേരളത്തിൻ്റെ അവിടുന്ന് സാറ് വിളിച്ചിട്ട് എങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം പോയി വരാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ എന്നോട് നാട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വീഡിയോയിൽ നിന്നും എൻ്റെ ആ ഒരു വീഡിയോ അവർ തിരഞ്ഞെടുത്തു. പക്ഷേ അപ്പോഴൊന്നും എനിക്കറിയില്ല ഫസ്റ്റ് ദിവസം ഇങ്ങനെയായിരിക്കും വരിക എന്നൊന്നും അറിയില്ലായിരുന്നു. എല്ലാവരും വിളിക്കുകയും അതേപോലെ തന്നെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു കുഞ്ഞു മക്കളോട്ട് നല്ല പ്രായമുള്ള അപ്പൂപ്പന്മാർ വരെ വിളിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കൂടെ ട്രോൾ ചെയ്തു കൊണ്ട് മാത്രമാണ് ഞാൻ വൈറലായതും എൻ്റെ വീഡിയോ എല്ലാവരും കാണുകയും ചെയ്തത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നത് GSV ഇല്ലായിരുന്നു. ആദ്യം ഒരു 4-5 കൊല്ലം വരെ GSV അവതാരിക്കുകയായിരുന്നു. ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ GSV തന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതിന് കിട്ടിയത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. GSV ചാനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന നിമിഷമായിരുന്നു അത്. വടകരയിലെ സിറ്റി ചാനലായ GSV ചാനലിലെ സ്നേഹഗീതം എന്ന പരിപാടിയിലൂടെ കുട്ടിത്താരമായി വളർന്നു വന്ന ഒരു കലാകാരി ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന കുട്ടികൾക്ക് പ്രിയപ്പെട്ട ടീച്ചറായി മാറിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരിടത്തൊരിടത്ത് വികൃതികളായ 2 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അവരുടെ പേരാണ് തങ്കുപൂച്ച എന്നും മിട്ടുപൂച്ച എന്നും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മുതുവെടത്തൂർ VVLP സ്കൂളിലാണ്. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള സ്കൂളാണ്. കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്കൂളിൽ. സ്മാർട്ട് ക്ലാസ് റൂമാണ്. 3 നില ബിൽഡിങ്ങിൽ അവർക്ക് AC അതേപോലെ ലിഫ്റ്റും എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ മാനേജർ PA ബഷീർക്ക ഒരുക്കി തന്നിട്ടുണ്ട്. ഞാൻ അവതരിപ്പിച്ച ആ ക്ലാസ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്.